കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രി കെട്ടിടത്തിൽ വിള്ളൽ. വിള്ളൽ വീണ ഭാഗങ്ങൾ സിമന്റ് കൊണ്ട് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിവെച്ചുകൊണ്ടാണ് കോടികൾ ചെലവഴിച്ച് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രി നിർമ്മിക്കുന്നത്. മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ ചുമരുകളിലെ പല ഭാഗങ്ങളിലും വിള്ളൽ വീണു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. മുകൾ നിലയിൽ കൂടി കെട്ടിടം ഉയരുമ്പോൾ കൂടുതൽ അപകട ഭീഷണി സൃഷ്ടിക്കും. അതേസമയം വിള്ളൽ വീണ ഭാഗങ്ങൾ സിമന്റ് ഉപയോഗിച്ച് അടച്ച് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സയ്ക്ക് പ്രത്യേക പരിഗണന ലഭിക്കാനാണ് മെറ്റേണിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തിയിൽ വലിയ അഴിമതി നടക്കുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നറിയിച്ചിരുന്നുവെങ്കിലും ഒന്നാം നിലയുടെ കോൺക്രീറ്റും മറ്റുമാണ് പൂർത്തിയായത്. ലിഫ്റ്റിനായി കുഴിയെടുത്ത സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഒപ്പം പകർച്ചവ്യാധി ഭീഷണിയും. 3 കോടി രൂപ ചിലവഴിച്ചാണ് ഒന്നാം നിലയുടെ പ്രവൃത്തി. കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.